ഈ അനുഭവ കഥ ഞാൻ എന്റെ പുതിയ പൈശാചിക നോവലായി എഴുതും. ആ എന്നാൽ അതിന്റെ ടൈറ്റിൽ ഞാൻ പറയാം, ഇച്ച്കോക്കിനെ പിടിച്ച കിനാവള്ളി. എന്താ സാർ ഈ കാളിവനത്തിൽ കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേറെ എന്തൊക്കെയുള്ളത്? ഞാനത് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇവിടുത്തെ ആദിവാസികളുടെ കോവിലിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി ഒരു ആഘോഷം ഒരുക്കിയിരിക്കുക. ഞങ്ങൾക്ക് വേണ്ടിയോ? അതെ, കല്യാണം കഴിഞ്ഞു വരുന്ന പെണ്ണുക്കും പുരുഷനും മാലയിടുന്ന ഒരു ചടങ്ങുണ്ടാവും. ആട്ടും പാട്ടും കൊട്ടും ഒക്കെ ഉണ്ടാവും. കാണാൻ നല്ല രസമാണ്. നന്നായി. തിരിച്ച് ഡൽഹി ചെല്ലുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മമ്മിയോടും ഗ്രാൻഡ് പപ്പയോടും പറയാലോ ഞങ്ങൾ ഹണിമൂൺ ആഘോഷിച്ചത് ആദിവാസികളോടൊപ്പമായിരുന്നു. പറയാം പറയാം, അതിന്റെ കൂടെ പ്രത്യേകിച്ച് കിനാവള്ളിയുടെ കാര്യവും പറയാം. രാത്രി ആദിവാസി നൃത്തം, അപ്പോ പകലോ? ബലിപ്പാറ കാണാം, കരിവീരൻ മല കാണാം, വള്ളിയമ്പലവും കാണാം. ഇതൊക്കെ എന്താ? ഓക്കേ, അവിടെ ചെന്നിട്ട് പറയാം. ഓക്കേ ദെൻ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് നേരം പുലരുന്നതേ ഉള്ളൂ. അതെ, പൂവൻ കോഴിയെ കഴിച്ചോണ്ടായിരിക്കും. ഓഹോ, അത് പൂവനായിരുന്നു എങ്കിലെന്ന് ബാബു കൂ. ഗുഡ് നൈറ്റ് ശംഭു. ഗുഡ് നൈറ്റ്. ഈശ്വരൻ സൃഷ്ടിച്ച എല്ലാ അഴകും ഒഴുകിയെത്തിയ ഒരിടം കാളിവനം. എപ്പോഴുമുള്ള തണുത്ത കാറ്റ്, എവിടൊക്കെയോ വളരുന്ന ഔഷധ ചെടികളോട് സുഗന്ധമുണ്ട് ഈ കാറ്റിന്. എങ്കിലും പാലസിന്റെ നിശബ്ദതയിൽ മനസ്സിനെവിടെയോ ഒരു പേടി പോലെ. പിന്നെ കാവലിന് ശംഭു ഉണ്ടല്ലോ എന്നൊരു ധൈര്യമുണ്ട്. ശംഭു, ശംഭുവിനെ കുറിച്ച് വിശദമായി നാളെ എഴുതാം. ചങ്കർ, ദേ വെറുതെ എന്നെ പറ്റിക്കാരെന്ന് നോക്കണ്ട. ചങ്കർ, നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഹൃദയം തുറന്ന് ചിരിക്കുന്ന കാണുമ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയോ? തര, എന്റെ ഭാര്യയായതിൽ നീ ശരിക്കും ഹാപ്പിയാണോ? മണ്ട, എന്തിനാ വെറുതെ മണ്ടൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കണേ? ഞാൻ പിന്നെ ഹാപ്പിയല്ലേ? സത്യമാണോ? പോ അവിടുന്ന്. ഒരിക്കലും അവൾ കരുതിയില്ല അവനൊരു പ്രേതാത്മാവാണെന്ന്. അവൾ ശാന്തമായി ഉറങ്ങി. അവൾ തീറ്റ ഉറക്കോ മാത്രം. അവൾ ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ അവൻ മെല്ലെ എഴുന്നേറ്റു. ദൂരെ എവിടെയോ ഒരു കുറുക്കന്റെ ഒരിയിടൻ. അവന്റെ വായിൽ നിന്നും രണ്ട് കൂർത്ത പല്ലുകൾ പുറത്തേക്ക് വന്നു. അതിൽ രക്തം പുരണ്ടിരുന്നു.
മേനിചന്ദങ്ങൾ അറിയില്ല, ഒരു ഗസൽ മൂടാണ് ആ പാട്ടിന്. എനിക്കതൊരു പ്രേത പാട്ടായിട്ടാണ് തോന്നിയത്. ഗതി കിട്ടാത്ത ഏതോ ആത്മാവിന്റെ വിലാപം. അങ്കിൾ, ദേ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. പ്രേതോ? ഓ, ഞാനാ വാച്ച്മാൻ. വാച്ച്മാൻ കേട്ടോ മോളെ, ഇതേ കോലത്തിൽ ഒരു റാന്തൽ ചുമട്ടുകാരൻ എന്റെ എല്ലാ നോവലിലും കാണാറുണ്ട്. എന്തിനാ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ വെറുതെ പേടിപ്പിക്കുന്നത്? ബബ്ലേറ്റിയുടെ കരച്ചിലാണല്ലോ കേൾക്കുന്നത്. അയ്യോ, അവൾ ഇനി അറങ്ങിയില്ല. എന്താ, എന്ത് പറ്റി? അയ്യോ, അതൊരു ബവ്വാലല്ലേ. പറ്റിയോ? ഇതുവരെ നീ എന്നെ പീഡിപ്പിച്ചു, ഇപ്പൊ നീ എല്ലാവരെയും പേടിപ്പിച്ചാണല്ലോ. ഏ, കൂട്ടിപ്പിടി, അവന്റെ ചിറകടിക്കാൻ അനുവദിക്കരുത്. വവ്വാൽ, മനുഷ്യരക്തം കുടിക്കുന്ന വവ്വാൽ. എന്താ, എന്ത് പറ്റി? പൊള്ളി, മാറ്റിപ്പിടി. ചമ്പു ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണോ? അല്ല, അങ്ങേ ഗ്രാമത്തിൽ. രാജപുരം എന്ന് പറയും. അച്ഛനും അമ്മയും? അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു വേനലവധിക്ക് എസ്റ്റേറ്റ് കാണാൻ വന്നുപോയ ഏതോ ഒരു കോടീശ്വരനാണ് അച്ഛനെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോഴേ അറിഞ്ഞത്. അമ്മ, ഞാൻ ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോ എന്നെ മുത്തശ്ശനെ ഏൽപ്പിച്ചിട്ട് അച്ഛനെ തേടി നഗരത്തിലേക്ക് പോയതാണ് അമ്മ. പിന്നെ തിരിച്ചു വന്നിട്ടില്ല. മുത്തശ്ശനായിരുന്നു ഇവിടുത്തെ കാവൽക്കാരൻ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ മുത്തശ്ശനായിരുന്നു. മുത്തശ്ശന് വയ്യാണ്ടായപ്പോ ഞാൻ ഇവിടുത്തെ കാവൽക്കാരനായി. അതുകൊണ്ട് നമുക്ക് തമ്മിൽ പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ഏയ്, ഒന്നുമില്ല. ആദിവാസികളുടെ സ്ഥലം എത്തിയെന്ന് തോന്നുന്നു. ദാ, ഇവിടെ ഒരു ആദിവാസി. സാർ, സാർ, ഫാന്റാസ്റ്റിക്. വിനോദേ, ഇയാൾക്ക് കറക്റ്റ് ലുക്ക. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇയാളിൽ നിന്നും ആരംഭിക്കുന്നു. നോട്ട് ചെയ്തോളൂ. ശരി സാർ. കാട്, കാറ്റും കാട്ടാറുകളും കാട്ടാനകളും ചൂളമടിച്ച് ചിഹ്നം വിളിച്ച് കനത്ത് കറുത്ത് കലങ്ങി നിൽക്കുന്ന കാട്, കറുത്ത സുന്ദരിയായ കാട്. സാർ, ഇവിടെ മൊത്തത്തിലൊരു പച്ചപ്പല്ലേ സാറേ, കറുപ്പല്ലല്ലോ. വിനോദ്, നീ എന്റെ അസിസ്റ്റന്റ് ആണ്. ഐ ആം ദി ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. എന്നെ ഉപദേശിക്കാൻ വരണ്ട, അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. എന്റെ മനസ്സിലെ കാടിന് കറുപ്പ് നിറമാണ്. കാട്, കറുത്ത കാട്. കേട്ടിട്ടില്ലേ ആ പാട്ട്? അത് മാത്രമല്ല, നഴ്സറി ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാണ്. കാട്, കറുപ്പ്, വീട്, വെളുപ്പ്. ആ, എഴുതിക്കോളൂ. ശരി സാർ. അപ്പോ കറുത്ത കാട്. കാട്ടിൽ നിന്നും മെല്ലെ ഒഴുകി വരുന്ന ക്യാമറ. ക്യാമറയുടെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്ന ആദിവാസി. അല്ല സാർ, അതിന് ക്യാമറമാൻ സമ്മതിക്കോ? എന്നെ കൊണ്ട് വടിയെടുപ്പിക്കരുത്. വലിഞ്ഞു കയറുന്നു എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൽ വരുന്നു എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അയാളുടെ ദൈന്യം നിറഞ്ഞ കണ്ണുകളിൽ ഒരു പഴയ കഥയുടെ കത്തിക്കരിഞ്ഞ മണം. എഴുതിക്കോളൂ. ശരി സാർ. ദൂരെ നിന്നും ഒരു ആദിവാസി ഗാനം അലയടിക്കുന്നു. പാറപ്പുറത്ത് അവിടെ എന്റെ മെഗാ സീരിയലിന്റെ ടൈറ്റിൽ തെളിയുന്നു. കാടവിടെ മക്കളെ കാട്ടിക്കിടന്നൊരു മലമ്പാമ്പാണേ എങ്ങനെയാ കൊല്ലി. അവിടെ ഫ്രീസ്. ടൈറ്റിൽ കഥ, തിരക്കഥ, സംഭാഷണം, ഗാനങ്ങൾ, സംഗീതം, സംവിധാനം, മെഗാ ഭാഗ്യരാജ് അണ്ടിപ്പള്ളിക്കാവ്. എന്താ പേരെന്താ പറഞ്ഞത്? മെഗാ ഭാഗ്യരാജ് അണ്ടിപ്പള്ളിക്കാവ്. എന്റെ മെഗാ സീരിയലുകളെ കുറിച്ച് കേട്ട് കാണും. കണ്ണീർ, കണ്ണീർ കടൽ, കണ്ണീർ ജന്മം, കണ്ണീർ കുഴമ്പ്, കണ്ണീർ കണ്ണീർ, കണ്ണീർ കൊണ്ട് തുലാഭാരം, കണ്ണീർ കൊണ്ട് ഒരു ഉപ്പേരി. ഇവിടെ കേബിൾ ടി വി കിട്ടുമോ ചേട്ടാ?
എന്റെ മനസമാധാനം തകർത്ത മെഗാദ്രോഹി നിന്റെ മെഗാ സീരിയൽ കണ്ടിട്ടാണ് എന്റെ മനസ്സിന്റെ സമനില തെറ്റിയത്. അല്പ സ്വസ്ഥ അന്വേഷിച്ച ഞാൻ ഈ കാട്ടിൽ വന്നത്. ഇവിടെ നീ സമാധാനം തരില്ലടാ. അത് ഞാൻ ഉദ്ദേശിച്ചത്.